സാറേ, ഈ ലെബനനിൽ 1982 ഹിസ്ബുള്ള അധികാരത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ തുടങ്ങുന്നത്. അന്ന് മുതൽ തന്നെ ഈ ഹസൻ നസ്റുള്ളയാണ് അവരുടെ ഒരു നേതാവ്, ഒരു സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന ഒരു പദവിയിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹസൻ നസ്റുള്ളയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് ഇസ്രയേൽ തീർക്കുകയാണ്. ഇതോടുകൂടി ലോകത്തിന് മുന്നിൽ വളരെ സന്തോഷം തോന്നി. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഹസൻ നസ്റുള്ള ഇല്ലാത്ത, ഭീകരതയില്ലാത്ത ഒരു ലോകം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഹസൻ നസ്റുള്ളയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോലും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നു. സാർ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു? ആ ഉണ്ട്. അതായത് ഹസൻ നസ്റുള്ള എന്ന് പറഞ്ഞാൽ ഹി വാസ് ദി ഫാദർ ഫിഗർ ആസ് ഫർ എസ് ദി ഹിസ്ബുള്ള പീപ്പിൾ വർ കൺസേൺഡ് എന്ന് മാത്രമല്ല, അദ്ദേഹം മുസ്ലിം ലോകത്തിലെ വലിയൊരു സൂപ്പർ ഹീറോ ആയിരുന്നു. മുസ്ലിം ലോകത്തിന് മൊത്തം അദ്ദേഹം ആരാധ്യനും ബഹുമാനനും ഒക്കെ ആയിരുന്നു. ഈ ഫാദർ ഫിഗർ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്ക് മാത്രമല്ല മറ്റ് പലരും അങ്ങനെ കണ്ടിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലേക്കും ഒക്കെ വന്നത് 2006. 2006 അപ്പോൾ അന്ന് അവിടെ നിന്നും ഈ ഇസ്രായേലി ആർമി അവിടെ ഉണ്ടായിരുന്നു ലെബനോണിൽ. അവർ അവിടെ നിന്നും വിട്ടുപോരാനായിട്ട് നിർബന്ധിച്ചത് ഇവരുടെ ആക്രമണങ്ങളായിരുന്നു ഈ ഹിസ്ബുള്ളയുടെ. അപ്പോൾ അതിൻ്റെ നേതാവായിരുന്നു നസ്റുള്ള. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, കാരണം ഇസ്രായേലിൻ്റെ അടുത്ത് ആര് എന്നാലും തോക്കുന്ന സ്ഥാനത്ത് ഇവർ അവിടെ ഈ ഒളിപ്പോരും മറ്റു മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഏതെങ്കിലും ഒരു സോൾജർ എവിടെയെങ്കിലും ഗാർഡ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവനെ വെടിവെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ഈ നിലത്ത് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അവരെ തട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഒരുപാട് വളരെയധികം പേര് കൊല്ലപ്പെട്ടു ഇസ്രായേലികൾ, പിന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്തു. അപ്പം 2006 അങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി ഈ മുസ്ലിം ലോകത്തിന് അദ്ദേഹത്തോട് വളരെ റെസ്പെക്റ്റ് ആയിരുന്നു, ആരാധനാ മനോഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു, എന്ത് ത്യാഗത്തിനും തയ്യാറെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ 2006 to 2010 ആരാധന നിലനിന്നിരുന്നു. പക്ഷേ 2010 വന്നു കഴിഞ്ഞപ്പോൾ ചിത്രം ഒന്ന് മാറിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴാണ് സിറിയയിൽ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ, അറബ് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞ ഏർപ്പാട് തുടങ്ങിയല്ലോ. അപ്പോൾ മുല്ലപ്പൂ വിപ്ലവം തുടങ്ങി, പലയിടത്തും അത് വിജയിച്ചു. പക്ഷേ സിറിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറിയയിൽ ബാഷർ അൽ-അസാദ് ഒക്കെ നിസ്സാര സമയം കൊണ്ട് വീണുപോയനെ. കാരണം 1970 മുതൽ ബാഷറിൻ്റെ ഫാദറാണ് ഭരിച്ചിരുന്നത്, ഹാഫിസ് അൽ-അസാദ്. അത് കഴിഞ്ഞ് ഹാഫിസ് അൽ-അസാദ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ബാഷർ അൽ-അസാദ് ഭരണത്തിൽ വന്നത്. അങ്ങനെ അരനൂറ്റാണ്ടിൽ കൂടുതലായി. ഈ മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയോടുകൂടി ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് തെറിപ്പിക്കും എന്നെല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് തടയിട്ടത് ഇറാനാണ് മെയിനായിട്ട്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അത് ഈ ആയത്തുള്ളയിൽ നിന്ന് ഡയറക്റ്റ് കമാൻഡ് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഹിസ്ബുള്ള അവിടെയുള്ളതുപോലെ ഇവരും ഈ സുപ്രീം ലീഡർ അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡറിൻ്റെ ഓർഡർ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സിറിയയെ പിടിച്ചു നിർത്തിയത് ഈ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സും ഈ ഹിസ്ബുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അതോടുകൂടി എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ മുസ്ലിം ലോകത്തിന് ഈ ഹിസ്ബുള്ളയുടെ ചീഫ് നാസറുള്ളയോടുള്ള ആരാധനയും ബഹുമാനവും ഒക്കെ മാറിപ്പോയി കുറച്ച്. അതായത് ഷിയ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ സുന്നികൾ ഇദ്ദേഹത്തെ ഒരു ശത്രുവായിട്ട് കാണാൻ തുടങ്ങി. ഈ നാസറുള്ളനെ ശത്രുവായിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറിയയിൽ അതിഭയാനകമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ബാഷർ അൽ-അസാദ് അദ്ദേഹം ഷിയാണ്, അല്ലെങ്കിൽ അല്ലവൈറ്റ് എന്ന് പറയും, ഷിയയുടെ തന്നെ വേറൊരു വിഭാഗമാണ്. അവരാണ് ഈ ബാഷർ അൽ-അസാദിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ബാഷർ അൽ-അസാദിൻ്റെ പട്ടാളമല്ല, ബാഷർ അൽ-അസാദിൻ്റെ പട്ടാളമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇൻ നോ ടൈം അദ്ദേഹം വീണേനെ. ആ പക്ഷേ അദ്ദേഹത്തെ താങ്ങി നിർത്തിയത് ഹിസ്ബുള്ളയാണ്. ഈ ഹിസ്ബുള്ളയുടെ ആൾക്കാരവിടെ പോയിട്ട് ഈ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സോട് കൂടി പങ്കുചേർന്ന് ഇയാളെ താങ്ങി നിർത്താൻ ശ്രമിച്ചതോടുകൂടി സുന്നി മുസ്ലിംസിന് ഈ നാസറുള്ള അനഭിമതൻ, പേഴ്സണൽ നോൺ ഗ്രേറ്റർ എന്നുള്ള ലെവലിലേക്ക് വന്നു. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് മുസ്ലിം ലോകത്തിൻ്റെ മൊത്തം ആയിട്ടുള്ള ആ ബഹുമാനവും ആരാധനയും മാറിപ്പോയി. ഓൺലി ഷിയ ഫാക്ഷനാണ്, മാത്രമല്ല ഇറാൻ്റെ ഓർഡേഴ്സ് സ്വീകരിച്ചിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്, അല്ലാതെ മുസ്ലിം ലോകത്തിന് മൊത്തത്തിലല്ല ഇയാൾ നിലകൊള്ളുന്നത് എന്നുള്ളൊരു ചിന്താഗതി വന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. പക്ഷേ അതേസമയം സിറിയയിൽ ഇഡ്ലിബ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മിഠായി വിതരണവും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു വലിയ സംഭവങ്ങളടൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഏഷ്യ വേൾഡിൽ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീർ വാലിയിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്
അവിടെ റാലിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന അൽ ജസീറയും മറ്റ് പല ചാനൽസും ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാശ്മീരിലെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ അവിടെ നടന്നു. ഈ പറഞ്ഞ പോലെ ന്യൂസ് പറയുമ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ ആൾക്കാരുടെ തൊണ്ടയിടറുന്ന പോലെയാണ് അവിടുത്തെ ചാനലുകളിൽ പലയിടത്തും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഇദ്ദേഹം 32 ഇയേഴ്സ് ഈ ഹെസ്ബുള്ളയെ നയിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്രയധികം. പക്ഷേ ഒരു ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ഇസ്രായേൽ അത് മുഴുവനും കെടുത്തിക്കളഞ്ഞു. നാസറുള്ള മരിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ 10-28 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് ആൻ ഇറാനിൽ നിന്നുള്ള ഒരു ജനറൽ അടക്കം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ കാശ്മീരിലുള്ള ആൾക്കാർക്ക് വേറൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാസറുള്ളതിനെ വധിക്കാമെങ്കിൽ ഇനി ആയത്തുള്ളതിനെ ലക്ഷ്യമുണ്ടോ എന്നൊരു ഭയം കൂടിയുണ്ട് ഇറാനിൽ, കാശ്മീരിലെ ആൾക്കാർക്ക്. അതാണ് ഒരു പ്രശ്നം. പിന്നെ അവിടെ ഈ ജാഥ നടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞിരുന്ന പല സെൻറ്റൻസസ് ഉണ്ട്. അതിലൊന്ന്, ഓരോ വീട്ടിൽ നിന്നും ഇനി ഓരോ നാസറുള്ള ഉണ്ടാവും. നിങ്ങളൊരു നാസറുള്ളതിനെ കൊന്നെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും ഇനി ഓരോ നാസറുള്ള ഉണ്ടായി വരുന്ന ഒരു പ്രശ്നം ആ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. മാത്രമല്ല, അവർ അവിടെ വിളിച്ചു പറയുന്നതിൽ, നിങ്ങൾ ധൈര്യമായിട്ട് ഇനിയും ഫൈറ്റ് ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പിന്തുണയുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഈ ഡോണ്ട് വറി വി ആർ വിത്ത് യു, അതാണ് അവിടുത്തെ ഒരു മുദ്രാവാക്യം. പിന്നെ വേറൊരു പ്രശ്നം, ഇപ്പോൾ കാശ്മീരിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ്. ഇലക്ഷൻ ക്യാമ്പയിനിൽ നിന്നും പലരും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്, പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. കാരണം അവിടെയുള്ള, അവിടെ ഷിയാസ് അധികം ഇല്ല, സുന്നിയാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ കുറച്ച് ഷിയാസ് ഉള്ളവർ, അവർക്ക് ഈ കാര്യം അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രയധികം സങ്കടമാണ്. ദുഃഖാചരണത്തിൻ്റെ മോഡലാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിന് തന്നെ എന്തെങ്കിലും ശല്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ത്യ അവരുടെ സ്വാധീനം ചെലുത്തണം, ഇന്ത്യ സ്വാധീനം ചെലുത്തി ഇന്നസെൻ്റ് ആൾക്കാർ കൊല്ലപ്പെടുന്നത് തടയണം, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്നും വിചാരിച്ച ഒരു കാര്യം നടക്കാൻ പോകണില്ല. യു എൻ ശ്രമിച്ചിട്ട് നടക്കണില്ല. യു എൻ അവരുടെ സകല കഴിവുകളും പ്രയോഗിച്ചിട്ടും ഒരു രക്ഷയില്ല. റഷ്യയാണെങ്കിൽ ചില സാങ്ഷൻസ് ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു നോക്കി, അതും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇറാനെ പേടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രൈറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ തന്നെ സ്പൈസ് ഉണ്ട്. ഇപ്പോൾ ഇറാൻ്റെ സകല സീക്രട്ട്സും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹാനിയെ വധിക്കണമെങ്കിൽ എന്തെങ്കിലും സീക്രട്ട്സ് ആരെങ്കിലും ചോർത്തി കൊടുത്തിട്ടാണ് അത് സാധിക്കുന്നത്. അതേപോലെ ഇബ്രാഹിം റൈസിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആരെങ്കിലും ചോർത്തി കൊടുത്തിട്ടാണ് സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ നാസറുള്ളയുടെ മരണത്തിന് പോലും ഇറാൻ സമാധാനം പറയേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യമാണ്. കാര്യം ഇറാൻ ഇങ്ങനെ നിങ്ങൾ പോയി അടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു കേസ്. ഇറാൻ ഇടയ്ക്ക് ഇവരോട് പറയേണ്ടായിരുന്നു അല്പം റെസ്ട്രെയിൻറ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആവേശം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റെസ്ട്രെയിൻറ്റൊക്കെ വിട്ടുപോയി. 8,800 റോക്കറ്റ്സ് വിട്ടുന്ന പറയുന്നത് ഇസ്രായേലിലേക്ക്. 8,800 ആണ് വിട്ടിരുന്നത്. അപ്പോഴൊക്കെ കുറേ ദിവസം ഇസ്രായേൽ മിണ്ടാതിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങോട്ട് വിടുകയായിരുന്നു. മാത്രമല്ല, നോർദേൺ ഇസ്രായേലിൽ നിന്ന് നിയർലി 1,00,000 പീപ്പിൾ ഹാഡ് ടു ബി എവാക്യുവേറ്റഡ്. വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വേറെ ക്യാമ്പുകളിലൊക്കെ താമസിപ്പിക്കേണ്ട കണ്ടീഷൻ വന്നു. കാരണം എപ്പോഴും ഇങ്ങനെ റോക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കത് ഒരു രസം പോലെയാണ്, ഈ ജനജീവിതത്തെ ദുസ്സഹമാക്കി അവിടെ ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമായിപ്പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാശിയുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരിപ്പോൾ ഇന്ത്യയോട് പറയുന്നുണ്ട് ഇസ്രായേലിനെ റിസ്ട്രെയിൻ ചെയ്യാനായിട്ട്. ഈ റിസ്ട്രെയിൻ്റ് ഒന്നും വലിയ വർക്ക് ചെയ്യാൻ പോകണില്ല. മാത്രമല്ല, ഇനി വരാൻ പോണത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ കയറൂരി വിടുന്ന കണ്ടീഷനായിരിക്കും. യാതൊരു നിയന്ത്രണവും ഇസ്രായേലിൻ്റെ മേലുണ്ടാകില്ല. ഒഫ്കോഴ്സ് യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപിന് താല്പര്യമില്ല, പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഹോൾ ഹാർട്ടഡായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. എന്ത് വേണമെങ്കിലും കാണിച്ചോളാൻ പറയുള്ളൂ, അല്ലാതെ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. അതായത് ഇസ്രായേലിൽ ഇപ്പോൾ അമേരിക്ക ഒരു പരോക്ഷമായ പിന്തുണയാണ് നൽകുന്നതെങ്കിൽ വേണമെങ്കിൽ അതൊരു പ്രത്യക്ഷ പിന്തുണയായിട്ട് അങ്ങ് മാറാം. അത് മാത്രമല്ല, ഈ ഇസ്രായേലിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഇറാൻ ഒന്ന് ആക്രമിക്കണമെന്നാണ്. നിങ്ങൾ ഞങ്ങളെ ഒന്ന് ആക്രമിക്കൂ, അതാണ് അവരുടെ മനസ്സിൽ ഇസ്രായേലിൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ പേരിൽ ഒരു ആക്രമണം തുടങ്ങി. മറ്റേ ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ന്യൂക്ലിയർ സൈറ്റ്സ് ഒക്കെ ഉള്ളത്. അതേപോലെ ഡ്രോൺ മാനുഫാക്ചറിങ്, അതേപോലെ ഡ്രോൺ ലോഞ്ചിങ് ഇതൊക്കെ നടക്കുന്ന ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഇസ്ഫഹാനിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ കുറച്ച് അവിടെയൊക്കെ പ്രയോഗങ്ങൾ കാണിച്ചായിരുന്നു. അപ്പോൾ അത് നേരിട്ട് അന്ന് പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു മെസ്സേജായിട്ടാണ് കാണിച്ചത്. എവിടെയൊക്കെ വേണം അറ്റാക്ക് ചെയ്യണം അവിടെയൊക്കെ അവരൊന്ന് മെസ്സേജിലും മറ്റു സാധനങ്ങളും വിട്ടിരുന്നു. പക്ഷേ ഇനി വിടുമ്പോൾ അങ്ങനത്തെ ആയിരിക്കില്ല, പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും. ആ ന്യൂക്ലിയർ സൈറ്റ്സ് ഓൾസോ വിൽ ബി ഇൻ ഡേഞ്ചർ. എങ്ങനെയും യുദ്ധം ഉണ്ടായാൽ ന്യൂക്ലിയർ സൈറ്റ്സ് തകർക്കാൻ അവർ ശ്രമിക്കും. തകർക്കാൻ ശ്രമിക്കുകയല്ല, തകർക്കും. കാരണം അവിടെ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇസ്രായേലിൽ ആർക്കും ഉറങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒന്ന് ആക്രമിക്കൂ
എല്ലാവരും ഈ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയൻ പറഞ്ഞിരുന്നു ഈ ചെയ്തത് തെറ്റായ ഒരു കാര്യമാണ്, യുദ്ധത്തിലെ ഒരു നിയതമായ രീതിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അന്ന് ഇസ്രയേൽ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ കൃത്യമായ കാര്യങ്ങളാണ് ചെയ്തത്, മാത്രമല്ല ഇറാൻ കൂടുതൽ ചൊറിയാൻ വരരുത്, നിങ്ങളുടെ ഓരോ മേഖലയും ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കയ്യകലത്തിലാണ് നിങ്ങളുടെ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചാര ഉപഗ്രഹം വഴി ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നു. എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇസ്രായേൽ ഇനിയിപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സൈറ്റ്സൊക്കെ അവിടെ നശിപ്പിക്കണം എന്നുള്ളതായിരിക്കും. അതിൽ വേറെ സംശയമൊന്നുമില്ല, ആ ലക്ഷ്യം വെച്ചിട്ടേ അവർ മുന്നോട്ട് പോകുള്ളൂ. ഏതായാലും ഈ സങ്കടം പൊതുവിൽ ഷിയ മുസ്ലിംസിൻ്റെ ആ സങ്കടം ഇറാനിലുമുള്ള ചുരുക്കം ചില ഷിയാസ് ഉണ്ട്, അവർ ആത്മാർത്ഥമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സങ്കടം പ്രകടിപ്പിക്കുന്നതിൽ വേറെ വ്യാജമായിട്ടോ അല്ലെങ്കിൽ ഹിപ്പോക്രസി ഒന്നും ഇല്ല. അഞ്ച് ദിവസത്തെ ദുഃഖാചരണം, അഞ്ച് ദിവസം ഇറാനിലാണെങ്കിൽ അഞ്ച് ദിവസത്തെ ദുഃഖാചരണമുണ്ട്. പിന്നെ ലബനോൺ അതേപോലെ ഈ യമൻ അങ്ങനെയുള്ളടത്തൊക്കെ ദുഃഖാചരണം കുറേ ദിവസത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാശ്മീരിലും ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ വരുന്നു എന്ന് പറയുന്നത് നമ്മളെ കുറച്ചൊന്ന് അത്ഭുതപ്പെടുത്തുന്നതായി പോയി. കാശ്മീരിലെ സങ്കടം അത് അവർക്ക് ഉള്ളിൽ തട്ടിയുള്ള സങ്കടമാണ്, വേറെ അതിൽ വ്യാജമായിട്ടൊന്നുമില്ല, അതാണ് സാഹചര്യം. അപ്പോൾ എന്തായാലും ഒരു ഭീകരൻ തീർന്നു എന്നതിലൂടെ ലോകത്തിന് വലിയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇസ്രയേൽ പറയുന്നു. ഒപ്പം തന്നെ ചില രാജ്യങ്ങളിലല്ലേ ഈ ഷിയകളെ അനുകൂലിക്കുന്ന ചില ആളുകൾക്ക് സങ്കടങ്ങളുണ്ടാകാം. അത് അതേസമയം സിറിയ പോലെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ. ആ സിറിയയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഷർ അൽ-അസാദ് ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവിടുത്തെ ഹോസ്പിറ്റൽസ് സ്കൂൾസാണ് ആദ്യം നോക്കുന്നത്. അവിടെ പോയിട്ടാണ് ബോംബിടുന്നത്. അവർ ബാരൽ ബോംബ് എന്ന് പറയുന്ന സാധനമാണ് ഇടുന്നത്. അത് ഇട്ടിട്ട് കുറേ അരമണിക്കൂർ നേരത്തേക്ക് ഈ എയർക്രാഫ്റ്റ് അവിടെ നിന്ന് മാറിയിരിക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ഇതേ എയർക്രാഫ്റ്റ് വരും, വേറൊരു ബാരൽ ബോംബ് കൂടി ഇടും. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുന്ന വലിയൊരു ക്രൗഡ് ഉണ്ടാവും അരമണിക്കൂറിനുള്ളിൽ, അതങ്ങ് തകർത്തുകളയാണ്. പിന്നെ ആ ഒരു ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നൊരു ശല്യം ഉണ്ടാവില്ല. അതാണ് അവർ ഫോളോ ചെയ്യുന്ന രീതി. അതുകൊണ്ടാണ് ഈ സുന്നി മുസ്ലിംസ് ഈ ഹിസ്ബുള്ളയ്ക്കും ഇറാനൊക്കെ ഇപ്പോൾ എതിരായി മാറിയത്. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.